ഓണാഘോഷത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിച്ച് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷത്തിൽ ഗവർണറെ ക്ഷണിക്കാത്തതും ഇത്തവണ ക്ഷണം വൈകിയതും ചർച്ചയായിരുന്നു. ഇത്തവണ വിവാദമാകും മുൻപാണ് ഇന്നലെ ഉച്ചയോടെ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും രാജ്ഭവനിലെത്തി ഓണാഘോഷത്തിലേക്കും ഘോഷയാത്രയിലേക്കും ഗവർണറെ ക്ഷണിച്ചത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ടൂറിസം വാരാഘോഷത്തിന്റെ ഫ്ളാഗ് ഓഫ് ഗവർണർ സെപ്റ്റംബർ 2 നിർവഹിക്കും. മന്ത്രിമാർ ഓണക്കോടിയായി ഗവർണർക്ക് മുണ്ടും ജുബയും ഗവർണറുടെ ഭാര്യ രേഷ്മ ആരിഫ് മുഹമ്മദ് ഖാന് കസവസാരിയും സമ്മാനിച്ചു. തുടർന്ന് സെപ്റ്റംബർ 2 ഓണം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാനെത്തണമെന്ന് മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിച്ചു. 26 നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പൌരപ്രമുഖർക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആ ദിവസം ഗവർണർ തലസ്ഥാനത്തുണ്ടാകാത്തത് മൂലം ഓണസദ്യയിൽ പങ്കെടുക്കില്ല. സാധാരണ എല്ലാ വർഷവും ഓണം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നത് ഗവർണർമാരാണ്. എന്നാൽ കഴിഞ്ഞ വർഷം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിനെ തുടർന്ന് ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണറെ സർക്കാർ ക്ഷണിക്കാത്തത് വലിയ വിവാദമായിരുന്നു. തുടർന്ന് കഴിഞ്ഞ വർഷം അട്ടപ്പാടിയിലായിരുന്നു ഗവർണറുടെ ഓണാഘോഷം. ടൂറിസം മന്ത്രിമാർ ഓണം വാരാഘോഷത്തിന് ഗവർണറെ ക്ഷണിക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും എത്തി. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.